കാർഷിക വിളകളുടെ സംഭരണത്തിനും സംസ്കരണത്തിനും ആധുനിക സാങ്കേതിക വിദ്യകൾ മാത്രം പ്രയോജനപ്പെടുത്തുന്ന പുതിയ കാലത്തും വീടുകളുടെ മച്ചൻപുറത്ത് തൂക്കിയിട്ട വെള്ളരികൾ പഴയ മനുഷ്യരുടെ ഓർമ്മകളിലുണ്ട്. ഇക്കാലത്തും വെള്ളരികൾ തൂക്കിയിട്ട അത്യപൂർവം വീടുകൾ ഗ്രാമീണ മേഖലകളിൽ അവശേഷിക്കുന്നുണ്ട്. കരിവെള്ളൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൃഷിയെ മാത്രം ഉപജീവനമാർഗമാക്കിയ ഇന്നലെകളിൽ പഞ്ഞമാസമായിരുന്നു കർക്കിടകം. കർക്കിടക മാസത്തിലേക്ക് വിളവിലെ ഒരു പങ്ക് മാറ്റിവെച്ചില്ലെങ്കിൽ പട്ടിണിയാകും ഗതി. കർക്കിടകത്തിലേക്കുള്ള ഗ്രാമീണ കർഷകരുടെ ഈടുവയ്പ്പിന്റെ ഇത്തരം ഓർമ്മകളുയർത്തുന്ന വീടുകളുണ്ട് കരിവെള്ളൂർ കൂക്കാനത്തും പെരളത്തുമെല്ലാം. മഞ്ഞ നിറത്തിലുള്ള സ്വർണവെള്ളരികൾ മനോഹരമായി കെട്ടിത്തൂക്കിയിട്ട വീടുകൾ. വയലിൽ നിന്നും മഞ്ഞ നിറമുള്ള വെള്ളരി വിളവെടുത്താൽ അവ വീടിന്റെ മച്ചകങ്ങളിൽ തിരിയോല ഉപയോഗിച്ച് കെട്ടിത്തൂക്കുന്നതാണ് കർക്കിടക മാസത്തിലേക്കുള്ള ഈടുവയ്പ്പ്. സ്വർണ നിറമുള്ള വെള്ളരി സ്വർണമായി കാണുന്ന രീതിയായിരുന്നു വടക്കേ മലബാറിലെ കർഷകർക്ക്. ഇത് വെള്ളരിക്ക തെങ്ങിന്റെ ഓല കൊണ്ട് ആണ് മടങ്ങിനെ വളങ്ങനെ മോതിരം പോലെ ആക്കിയിട്ടാണ് വെള്ളരിക്ക മുക്കല്. ആ വർഷത്തിലേക്ക് വേണ്ടിയിട്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആണ് വെക്കുന്നത്, സൂക്ഷിക്കുന്നത്. ഈ വെള്ളരി മച്ചകങ്ങളിലും വരാന്തകളിലുമൊക്കെ തിരിയോല ഉപയോഗിച്ച് കെട്ടിത്തൂക്കുന്നത് ഐശ്വര്യമായാണ് കരുതിപ്പോന്നിരുന്നത്. കർക്കിടക മാസത്തിൽ വെള്ളരി കൊണ്ടുള്ള കറികളാണ് പഴയകാലത്ത് കൂടുതലും ഉണ്ടാവുക. മത്തനും കുമ്പളവുമൊക്കെ ഈ രീതിയിൽ ഈടുവയ്ക്കാറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.